ഈ മഹാരാഷ്ട്രയിലെ ഈ ഫൽഗർ എന്ന് പറഞ്ഞ ആ ആദിവാസി വില്ലേജിൽ രണ്ടോളം ഹൈന്ദവ സന്യാസി വര്യന്മാരെ കൂട്ടക്കൊല ചെയ്തു. അതായത് ആൾക്കൂട്ടക്കൊല. എൻ്റെ കൂടെ ഡ്രൈവറും ഉണ്ടായിരുന്നു. ഇതിനെപ്പറ്റി വളരെ തെറ്റായ അടിസ്ഥാനമില്ലാത്ത കാര്യങ്ങളാണ് പ്രത്യേകിച്ച് സോഷ്യൽ മീഡിയയിലും അല്ലാതെ ചില മീഡിയകൾ ഇതിനെപ്പറ്റി ഓരോന്ന് പറഞ്ഞു വിടുന്നത്. അതായത് ഒരു കാര്യവുമില്ലാതെ മുസ്ലിം കമ്മ്യൂണിറ്റിയെ ടാർഗറ്റ് ചെയ്യുന്നു. അടിസ്ഥാനപരമായി ഇതിനകത്ത് 1% പോലും സത്യമല്ല. കാരണം എനിക്ക് അറിയാവുന്ന ചെറുതായിട്ട് അറിയാവുന്ന ഒരു മേഖലയാണ് ഈ സൗത്ത് ഗുജറാത്ത്. അതുമായിട്ട് ബന്ധപ്പെട്ട അവിടുത്തെ ട്രൈബ്സുമായിട്ടുള്ള ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ ഞാൻ നിങ്ങളോട് പറയുന്നു. നിങ്ങൾക്കിത് അന്വേഷിക്കാം. ഇത് കാരണം എന്ത് ഞാൻ പറയാനുണ്ടായ കാരണം, ഈ പൂർണ വൈൽഡ് ലൈഫ് സാങ്ച്വറി ഉണ്ട്. അത് ഗുജറാത്തിലെ വ്യാര, ഡാങ്, ആവ, ടാപ്പി ഇത് 4 ഡിസ്ട്രിക്റ്റുണ്ട് ഗുജറാത്തിൽ നിന്ന്. അതേപോലെ മഹാരാഷ്ട്രയിൽ നിന്ന് നന്ദപൂർ എന്ന് പറഞ്ഞ ഡിസ്ട്രിക്റ്റ്. ഏതായാലും 5 ഡിസ്ട്രിക്റ്റിലാണ് ഈ വൈൽഡ് ലൈഫ് എന്ന് പറയുന്ന ഈ സ്ഥലം. അപ്പം ഇതുമായിട്ട് ബന്ധപ്പെട്ടാണ് അവിടെയുള്ള ട്രൈബ്സ് ജീവിക്കുന്നത്. ഒരു കാര്യം കൂടെ പറയാം, ഈ പറയുന്ന ട്രൈബ്സ് അവരുടെ സ്കിന്നിൻ്റെ കളറ് നമ്മൾ ഉദ്ദേശിക്കുന്ന അല്ലെ നമ്മൾ ഈ കാണുന്ന പോലെ ജെറ്റ് ബ്ലാക്ക് അല്ല. നമ്മളെക്കാളും ഫെയർ കോംപ്ലക്ഷനാണ് ഈ ട്രൈബ്സിന് അവിടെ ഉള്ളത്, അവരുടെ സ്കിൻ കളർ. രണ്ടാമത് പരമപ്രധാനമായ ഒരു കാര്യം നിങ്ങളുടെ അറിവിന് വേണ്ടി പറയുകയാണ്, നിങ്ങൾക്കത് പോയി ടെസ്റ്റ് ചെയ്യാം, നിങ്ങൾക്കത് പോയി അന്വേഷിക്കാം. 1970-71 മലയാളിയായ ബെഞ്ചമിൻ, അയാള് ആ സമയത്ത് ഇന്ത്യൻ റെയിൽവേയിൽ അമൃത്സറിൽ, അതായത് ട്രെയിനിൻ്റെ ഗാർഡായിരുന്നു. അയാള് ജോലി രാജിവെച്ചിട്ടാണ് ഇവിടെ ഗോസ്പലുമായിട്ട് വരുന്ന ഈ വ്യാര എന്ന് പറഞ്ഞ ഈ സ്ഥലത്ത്, ഈ ട്രൈബൽ മാത്രമുള്ള ഈ ബെൽറ്റുകളിൽ അയാളാണ് ഇവിടെ സുവിശേഷം കൊണ്ടുവരികയും ഒരു വലിയ മാസീവായിട്ട് കൺവേർഷൻ നടന്നു. കാരണം ഈ ട്രൈബ്സിനിടയ്ക്ക് പ്രത്യേകിച്ച് ദൈവങ്ങളൊന്നുമില്ലായിരുന്നു. കൺവേർഷൻ വളരെ സ്പീഡായിട്ടങ്ങ് നടന്നു. അതിനുശേഷം കോട്ടയംകാരനായ ഒരു തോമസ് പരദേശി ഇവിടെ ചർച്ചുകൾ പ്ലാൻ ചെയ്യുക. നിങ്ങൾ മനസ്സിലായിക്കോണം, ഇത് പെന്തക്കോസ്റ്റ് പ്രൊട്ടസ്റ്റന്റ് ചർച്ചുകളാണ് ഇത് മുഴുവനും. ഇവർ വിശ്വാസികൾ ഇവിടെ വരികയും അതിനുശേഷമാണ് ഈ പറയുന്ന മാസീവ് കൺവേർഷൻ എന്ന് പറയുന്ന സംഭവം ഉണ്ടാകുന്നത്. നിങ്ങളുടെ അറിവിന് വേണ്ടി പറയുകയാണ്, ഈ ചർച്ചുകൾ അധികവും നടത്തുന്നത്, ഈ ചർച്ചുകളിലൊക്കെ ഹെഡ്ക്വാർട്ടേഴ്സും ഇതിൻ്റെ വലിയ ആൾക്കാരെല്ലാം മലയാളികളാണ്. ഈ പത്തനംതിട്ട, കോട്ടയം ആ ബെൽറ്റിലുള്ളവരാണ്. അവിടെ നടത്തുന്ന സ്കൂളും മറ്റൊരു സുപ്രധാനമായ കാര്യം, ഇവർക്ക് എലിമെൻ്ററി എഡ്യൂക്കേഷൻ കിട്ടി. ഈ എലിമെൻ്ററി എഡ്യൂക്കേഷനും ബേസിക് എഡ്യൂക്കേഷൻ കിട്ടിക്കഴിഞ്ഞപ്പോൾ ഇവർ, ഈ കാരണം ഇവരുടെ ട്രൈബൽ കമ്മ്യൂണിറ്റിയാണ്, ഗവൺമെൻറ് ജോലി കിട്ടും. അതുപോലെ മലയാളികളുടെ സാന്നിധ്യം ഉണ്ടായതിൻ്റെ പേരിൽ ഈ പെൺകുട്ടികളെ ഇവർ നേഴ്സിങ്ങിന് വിടാൻ തുടങ്ങി. അവർക്ക് നേഴ്സിംഗ്, കാരണം ഗുജറാത്തിൽ ഈ പറയുന്ന ഈ ട്രൈബ്സ് കമ്മ്യൂണിറ്റി ഉള്ളവർ നേഴ്സിംഗ് കമ്മ്യൂണിറ്റിയിലുണ്ട്. അതുപോലെ ഇവർ നല്ല കർഷകരാണ് ഈ ട്രൈബ്സ് എന്ന് പറയുന്ന ആ ഭാഗത്തുള്ള ബെൽറ്റ്. അപ്പോൾ നമ്മൾ സൗത്ത് ഗുജറാത്തിൽ നിന്ന് ഈ ഡാങ് വഴി കയറി താപ്പോട്ട് ഇറങ്ങുമ്പോൾ മഹാരാഷ്ട്ര ബോർഡറോട്ട് അടുക്കുന്ന സമയത്ത് കാണുന്നത് വൈൻയാർഡാണ്. നമ്മളിപ്പോൾ കാണുന്ന പ്രശസ്തമായ സുല വൈൻ ഇതൊക്കെ ഉണ്ടാക്കുന്നൊരു കേന്ദ്രമാണ്. മറ്റൊരു സുപ്രധാന കാര്യം നിങ്ങളോട് പറയാം, ഇവിടെ നക്സൽ ഇൻഫെക്റ്റഡ് ഏരിയ അല്ല. കാരണം എല്ലാവർക്കും തൊഴിലുണ്ട്, എല്ലാവരും ജോലിക്ക് പോകുന്നുണ്ട്, കർഷകരാണ്. കാരണം അങ്ങനെ ഒരു ട്രൈബൽ കമ്മ്യൂണിറ്റി ആയിട്ട് ഇവരെ മാറ്റി നിർത്താൻ പറ്റത്തില്ല. മഹാരാഷ്ട്രയിൽ ഈ പറയുന്ന നക്സൽ ഇൻഫെക്റ്റഡ് ഏരിയ എന്ന് പറയുന്നത് ഗഡ്ചിറോളി ഡിസ്ട്രിക്റ്റും ചന്ദ്രപൂർ ഡിസ്ട്രിക്റ്റുമാണ്. അല്ല, ഇങ്ങോട്ട് ഈ സാധനം വന്നിട്ടില്ല. ഇപ്പം പറഞ്ഞു വരുന്നത് ഇവിടെ ഒരു ക്രിസ്ത്യൻ മെജോറിറ്റി ഏരിയയാണ് ഈ ട്രൈബ്സ് എന്ന് പറയുന്നത്. നിങ്ങൾ എടുത്തു നോക്ക്, ഗുജറാത്തിൽ ഒരു പെന്തക്കോസ്റ്റ് MLA സ്ഥിരമായിട്ട് ജയിക്കുന്ന വേറെയല്ല. ഇപ്പൊ മനസ്സിലായല്ലോ ഇതിന്റെ സ്ട്രെങ്ത് അത്രമാത്രമാണെന്ന്. ഈ പറയുന്ന ഡാങ്സിലാണ്
ഈ കർവാപ്പസി പരിപാടി ഈ പറയുന്ന സ്വാമിയുണ്ടല്ലോ അസീമാനന്ദ അദ്ദേഹവും പ്രഗ്യാ താക്കൂർ കൂടെ നടത്തിയ സ്ഥലമാണ് ഈ ഡാൻസ് ഞാൻ ഈ പറയുന്ന ഈ ബെൽറ്റിന്റെ കാര്യമാണ് അല്ലാതെ ഇവിടെ മുസ്ലിം സാന്നിധ്യം വളരെ കുറവാണ് ചെന്ന് അന്വേഷിക്കുക വെറുതെ ഒരു കാര്യവുമില്ലാതെ അവിടെ ഒരു സംഭവം ഉണ്ടായി അതുമായിട്ട് ബന്ധപ്പെട്ട് ഈ മുസ്ലിം കമ്മ്യൂണിറ്റിയെ പറ്റി പറയുന്നത് അടിസ്ഥാനരഹിതമാണ് നിങ്ങൾ ആലോചിച്ച് നോക്കുക അവിടെ മുസ്ലിം കമ്മ്യൂണിറ്റി ഇല്ല ഈ ട്രൈബിനടക്ക് താങ്ക് യു